സ്മാർട്ട് പിക്സ് മീഡിയയുടെ സ്മാർട്ട് മോട്ടീവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ മധുബാലൻ. എല്ലാ സമയത്തും ഹൈലി മോട്ടിവേറ്റഡ് ആയിരിക്കാൻ എന്താണ് വഴി? പലരും ട്രെയിനിങ് സെഷൻസൊക്കെ ഇങ്ങനെ ചോദിക്കാറുണ്ട്. ട്രെയിനിങ് പ്രോഗ്രാമിനൊക്കെ വരുമ്പോൾ നല്ല രീതിയിൽ ബൂസ്റ്റ് ചെയ്ത് പോകും, പിന്നീട് കുറച്ച് ദിവസം കഴിയുമ്പോൾ മൂഷിക സ്ത്രീ പിന്നെയും മൂഷിക സ്ത്രീ എന്നുള്ള അവസ്ഥയിലോട്ട് പോകാറുണ്ടെന്ന് പറയാറുണ്ട്. ശരിക്കും മോട്ടിവേഷൻ എല്ലാ ദിവസവും നമ്മൾക്ക് ഉണ്ടാവണം, എങ്കിൽ മാത്രമേ നമ്മുടെ കർമ്മ മേഖലയിൽ നമുക്ക് മികച്ച നേട്ടങ്ങൾ, ജീവിത വിജയത്തിൽ നമുക്ക് മികച്ച നേട്ടങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കത്തുള്ളൂ. അപ്പോൾ എല്ലാ ദിവസവും മോട്ടിവേറ്റഡ് ആയിരിക്കാനുള്ള ചില ടിപ്സുകളാണ് ഞാനിന്ന് നിങ്ങളോട് സംസാരിക്കുന്നത്. അതിലേറ്റവും പ്രധാനം മനസ്സിനും ശരീരത്തിനും വ്യായാമം കൊടുക്കുക എന്നുള്ളതാണ്. നമുക്ക് ശരീരവും മനസ്സും വളരെ കണക്റ്റഡ് ആണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ ശരീരത്തിനുണ്ടാവുന്നത് മനസ്സിനെയും മനസ്സിനുണ്ടാവുന്നത് ശരീരത്തിനെയും ബാധിക്കാറുണ്ട്. ശരീരത്തിന് നല്ല ഭക്ഷണം കൊടുക്കാറുണ്ട് നമ്മൾ, അതേപോലെ തന്നെ നമുക്ക് നല്ല വ്യായാമവും ആവശ്യമാണ്. അത് നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാം, ജിമ്മിൽ പോകാം, അല്ലെങ്കിൽ രാവിലെ എണീച്ച് നടക്കാം, ഓടാം, യോഗ ചെയ്യാം, നിങ്ങളെ ഇഷ്ടമുള്ള ഒരു വ്യായാമം മുറ നിങ്ങൾക്ക് സ്വീകരിക്കാം. അതിലൂടെ നമ്മുടെ ശരീരത്തിന് പുത്തൻ ഉണർവ് കിട്ടും, നമ്മുടെ ശരീരത്തിലെ ഡോപ്പമിൻ പോലുള്ള ഹോർമോണുകൾ കൂടുതലായിട്ട് നമ്മളെ സന്തോഷത്തിലോട്ട് കൊണ്ടുപോകും, അങ്ങനെ നമുക്ക് വലിയ സന്തോഷവും കർമ്മ മേഖലകളിൽ നല്ല ഊർജ്ജവും ഒക്കെ ഉണ്ടാവാൻ നമ്മുടെ ശരീര വ്യായാമങ്ങളിലൂടെ സാധിക്കും. അതേപോലെ തന്നെയാണ് മനസ്സിനുണ്ടാകുന്ന വ്യായാമം. ഞാനിവിടെ ഉദ്ദേശിക്കുന്നത് മെഡിറ്റേഷനാണ്. ഈ ഒരു ലോകത്ത് നമ്മുടെ പ്രവർത്തന മേഖലകളിൽ, നമ്മുടെ വ്യക്തി ബന്ധങ്ങളിലൊക്കെ നമുക്ക് ധാരാളം സമ്മർദ്ദങ്ങൾ അനുഭവപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചു പോകുന്നത്. അപ്പോൾ ഈ സമ്മർദ്ദങ്ങൾ നമ്മുടെ ക്രിയേറ്റിവിറ്റിയെ വളരെയധികം പിറകോട്ട് വലിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ പൂർണ്ണത നമ്മുടെ മേഖലകളിൽ ഉപയോഗപ്പെടുത്താൻ വേണ്ടി സാധിക്കില്ല. അപ്പം മനസ്സിൽ നിരന്തരം നമ്മളിപ്പോൾ 60,000-ത്തിനും 80,000-ത്തിനും ഇടയിൽ ചിന്തകൾ മനുഷ്യ മനസ്സിലൂടെ കടന്നു പോകുന്നു ഒരു ദിവസം. അപ്പോൾ ഇത്രയും ചിന്തകൾ കടന്നു പോകുമ്പോൾ നമ്മുടെ മനസ്സ് തീർച്ചയായിട്ടും മലിനപ്പെടുന്നുണ്ട്. ശരീരത്തിന് മാലിന്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് കുളിക്കാം, 2 നേരം അല്ലെങ്കിൽ 3 നേരം കുളിച്ച് നമുക്ക് ശുദ്ധി വരുത്താം. പക്ഷെ മനസ്സിനുണ്ടാകുന്ന മാലിന്യങ്ങളെ നമുക്ക് എങ്ങനെ മാറ്റാൻ പറ്റും? മനസ്സിനുള്ള മാലിന്യങ്ങൾ അവിടെ നിന്ന് മാറ്റിയില്ലെങ്കിൽ അത് വലിയ അസുഖങ്ങളായിട്ട് നമുക്ക് അത് ശല്യപ്പെടുത്തും എന്നുള്ള കാര്യവും നമുക്കറിയാം. നമ്മുടെ ജീവിതജന്യ രോഗങ്ങളിൽ നമുക്കറിയാം ഒരുപാട് നമ്മുടെ മാനസികമായ സംഘർഷങ്ങൾ വലിയ ഒരു പങ്ക് വഹിക്കുന്നുണ്ട് അത്. അതുകൊണ്ട് തന്നെ മെഡിറ്റേഷൻ ഈ കാലഘട്ടത്തിൽ വളരെ വളരെ അത്യാവശ്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് അനുയോജ്യമായ ഒരു മെഡിറ്റേഷൻ മെത്തേഡ് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. അതിനിപ്പം നിങ്ങൾക്ക് യൂട്യൂബിലൊക്കെ നോക്കിയ ധാരാളം വീഡിയോകളൊക്കെ കാണാൻ വേണ്ടി സാധിക്കും. ഏറ്റവും ലളിതമായ മെഡിറ്റേഷൻ ചെയ്യുക എന്ന് പറയുന്നത് ശാന്തമായി നിങ്ങൾ ഒരു ഡിസ്ട്രാക്ഷനും ഇല്ലാത്തൊരു സ്ഥലത്ത് പോയി ഇരുന്ന് നിങ്ങളുടെ ശ്വാസഗതിയെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ശ്വാസ ഉള്ളിലാണോ പുറത്താണോ ഉള്ളത് എന്നുള്ളത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ആദ്യമൊന്നും നമുക്ക് അധിക നേരമൊന്നും അത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കാൻ വേണ്ടി പറ്റില്ല. ക്രമേണ നിങ്ങൾക്ക് അതിൻ്റെ ദൈർഘ്യം കൂട്ടാം. അങ്ങനെ നിങ്ങൾ മെഡിറ്റേഷൻ എൻജോയ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അപ്പോൾ പൂർണ്ണമായിട്ടും നിങ്ങൾക്ക് മെഡിറ്റേഷൻ ഒഴിവാക്കാൻ പറ്റാത്ത ഒന്നായി നിങ്ങളുടെ ജീവിതത്തിൽ മാറുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഈ സമ്മർദ്ദങ്ങൾ മാറും. നമ്മളിൽ നിന്ന് ദേഷ്യം അകലും, നമ്മുടെ ഉള്ളിൽ വരുന്ന ചിന്തകളുടെ എണ്ണം കുറയും, നമ്മൾ കുറേയും കൂടെ കർമ്മമണ്ഡലത്തിൽ ആക്റ്റീവാകും, നമുക്ക് ഉന്മേഷം വർദ്ധിക്കും. അപ്പോൾ ശരീരത്തിനും മനസ്സിനും വ്യായാമം കിട്ടുന്നതോടുകൂടി നമ്മൾ ചെറുപ്പമാവും, കൂടുതൽ ക്രിയേറ്റിവിറ്റി നമ്മളിൽ നിന്നുണ്ടാവും എന്നുള്ളതാണ്. രണ്ടാമതായിട്ട് ചെയ്യേണ്ട കാര്യം എല്ലാ ദിവസവും നമ്മളെ പ്രചോദിപ്പിക്കുന്ന പുസ്തകങ്ങൾ വായിക്കുക, വീഡിയോകൾ കാണുക എന്നുള്ളതാണ്. അപ്പോൾ പുസ്തക വായന ഇന്നിപ്പം നമുക്ക് ഒരുപാട് മെത്തേഡുകളുണ്ട്. നമുക്ക് ഒരുപാട് ഇഷ്ടമുള്ള പുസ്തകങ്ങൾ വരുത്താനുള്ള സൗകര്യങ്ങളുണ്ട്. ഏത് തരത്തിലായാലും നമുക്ക് വായിക്കാൻ പറ്റും. ഈ ഡിജിറ്റൽ യുഗത്തിൽ വായന വളരെ എളുപ്പമുള്ളൊരു ഒരു കാര്യമാണ്. അപ്പം ഒരുപാട് പുസ്തകങ്ങളെക്കുറിച്ച് നിങ്ങൾക്കറിയാം. ഏത് പുസ്തകമായാലും നിങ്ങളെ പ്രചോദിപ്പിക്കുന്ന പുസ്തകങ്ങൾ വായിച്ചുകൊണ്ടേയിരിക്കുക എന്നുള്ളതാണ്. അത് വായിക്കുമ്പോൾ നമ്മുടെ ചിന്തയിൽ എപ്പോഴും നല്ല കാര്യങ്ങൾ വരികയും നമ്മൾ എങ്ങനെ ജീവിതത്തിൽ വിജയിക്കാമെന്നുള്ള ചിന്ത നമ്മളിൽ കൂടുതൽ കൂടുതൽ രൂഢമൂലമാവുകയും ചെയ്യും. അപ്പം നമുക്ക് വലിയ വിജയങ്ങൾ നേടാൻ വേണ്ടി സാധിക്കും. അതുപോലെ മോട്ടിവേഷണൽ വീഡിയോസ് നമുക്ക് കാണാം. ആ വീഡിയോകൾ ഒരുപാട് വീഡിയോകൾ അവൈലബിൾ ആണ്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചാനലുകൾ കണ്ട് അതിൽ നിന്നും കിട്ടുന്ന പ്രചോദനം നിങ്ങൾക്ക് ഉൾക്കൊള്ളുക എന്നുള്ളതാണ്. അപ്പോൾ ഈ മോട്ടിവേഷണലായിട്ടുള്ള വീഡിയോകളും പുസ്തകങ്ങളും നിരന്തരം നിങ്ങൾ കാണുക. ഒരു 10 പേജെങ്കിലും ദിവസം വായിക്കുക പുസ്തകങ്ങൾ. അതുപോലെ വീഡിയോകൾ നിങ്ങൾ പ്രചോദിപ്പിക്കുന്ന പരിശീലകരുടെ വീഡിയോകൾ കാണുക. അത് നിങ്ങൾക്ക് കൂടുതൽ കൂടുതൽ
പ്രേരണ, ജീവിതത്തിൽ കൂടുതൽ കൂടുതൽ നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു ഇൻസ്പിറേഷൻ, പുതിയ പുതിയ പാഠങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ്. അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നെഗറ്റീവായിട്ടുള്ള ആൾക്കാരിൽ നിന്നും അകന്നു നിൽക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഒരു ലക്ഷ്യം ഫിക്സ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളുടെ ലക്ഷ്യത്തെ പിറകോട്ട് വലിക്കാൻ ഒരുപാട് ആൾക്കാരുണ്ടാവും. അപ്പോൾ നിങ്ങളുടെ കൂട്ടുകെട്ടുകൾ നിങ്ങൾക്ക് നെഗറ്റീവായിട്ടുള്ള ഒരു ഇൻസ്പിറേഷനാണ് തരുന്നതെങ്കിൽ അതിൽ മാറി നിൽക്കുക. നിങ്ങളുടെ ജീവിത വിജയത്തെ സഹായിക്കുന്ന, നിങ്ങളുടെ മുന്നോട്ടുള്ള പ്രയാണത്തിന് ആക്കം കൂട്ടുന്ന, നിങ്ങളുടെ പ്രോത്സാഹിപ്പിക്കുന്ന ആൾക്കാരുടെ കൂട്ടത്തിലേക്ക് പോവുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ടത്. അപ്പോൾ നമ്മൾ വലിയ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്ന സമയത്ത് ചില ആൾക്കാരുടെ ചെറിയൊരു വാക്ക് മതി നമ്മൾ വീണ്ടും പഴയ അവസ്ഥയിലോട്ട് പോകാൻ. അപ്പോൾ നമ്മുടെ മൂഡൊക്കെ നമ്മൾ പോയി വീണ്ടും നമ്മൾ അലയേണ്ടിയ ഒരവസ്ഥ വരും. അതിലോട്ടൊരിക്കലും നമ്മൾ പോകരുത്. നമ്മളെ പ്രചോദിപ്പിക്കുന്ന, നമ്മളെ ഇൻസ്പയർ ചെയ്യുന്ന, നമ്മളെക്കാളും നിലവാരമുള്ള കൂട്ടുകെട്ടിലേക്ക് നമ്മൾ ഉയരുക. കുറച്ചുകൂടെ റേഞ്ചുള്ള തലത്തിൽ, നമ്മൾ പോകാൻ ആഗ്രഹിക്കുന്ന തലത്തിലുള്ള ആൾക്കാരുമായിട്ട് നമ്മൾ ഇടപെടുക. പ്രചോദിപ്പിക്കാൻ വേണ്ടി സാധിക്കുന്നൊരു കൂട്ടായ്മയുടെ ഭാഗമാവുക. ഇതൊക്കെ ആവുമ്പോൾ നമ്മളും അതുപോലെ എപ്പോഴും പ്രചോദിതരായിക്കൊണ്ടേയിരിക്കും. വേറെ നമുക്ക് ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ലക്ഷ്യം നിരന്തരമായിട്ട് എഴുതുക എന്നുള്ളതാണ്. ഇപ്പോൾ രാവിലെ എഴുന്നേറ്റ ഉടനെ നമ്മളെ വ്യായാമങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്കിരുന്ന് നമ്മുടെ ലക്ഷ്യത്തെക്കുറിച്ച് എഴുതുക. ഞാൻ എൻ്റെ യാത്ര എങ്ങോട്ടാണ്, എന്താണ് എൻ്റെ ജീവിതത്തിലെ ലക്ഷ്യം, എന്തൊക്കെ കാര്യങ്ങൾ എനിക്ക് ജീവിതത്തിൽ നേടാനുണ്ട്, ആ വിജയം കൈവരിച്ചാൽ ഉണ്ടാവുന്ന സന്തോഷങ്ങൾ എന്തൊക്കെയാണ്, ഇതൊക്കെ നമ്മൾ വിഷ്വലൈസ് ചെയ്യുക. എഴുതുമ്പോൾ ഒരു വിഷ്വലൈസേഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ എഴുതുമ്പോൾ നമ്മളത് നിരന്തരം എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളതൊരു ശീലമായി മാറും. നമ്മുടെ ഉപബോധ മനസ്സ് അത് സ്വീകരിക്കപ്പെടും. പിന്നീട് നമ്മൾ ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള വഴികൾ നമ്മുടെ മുന്നിൽ തുറന്നു വരും എന്നുള്ളതാണ്. അപ്പോൾ നിരന്തരമായി നമ്മൾ പ്രചോദിതരായിരിക്കുന്നതിന് വളരെയധികം സഹായിക്കുന്ന ഒരു കാര്യമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അതുകൂടാതെ നമ്മൾ മറ്റുള്ളവരെ പ്രചോദിപ്പിക്കാൻ വേണ്ടി കൂടി മുന്നിട്ടിറങ്ങുക. മറ്റുള്ളവർക്ക് നമ്മൾ ഇൻസ്പിറേഷൻ കൊടുക്കുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി ചാർജാവും അല്ലേ. ഇതൊരു ഇതൊരു മൊബൈൽ ചാർജർ പോലെയാണല്ലോ സത്യത്തിൽ. നമ്മൾ ഇത് ചാർജ് ചെയ്ത് ഉപയോഗിക്കുന്ന മൊബൈൽ പോലെയാണ് നമ്മുടെ ജീവിതം. അപ്പോൾ നമുക്ക് മറ്റുള്ളവരെ നമ്മൾ പ്രചോദിപ്പിക്കുമ്പോൾ, മറ്റുള്ളവർക്ക് നമ്മൾ കൂടുതൽ ഇൻസ്പിറേഷൻ നമുക്ക് കൊടുക്കാൻ വേണ്ടി സാധിക്കുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി ചാർജാവും എന്നുള്ളതാണ്. അപ്പോൾ എല്ലാ ദിവസവും മോട്ടിവേറ്റഡായി ഇരുന്നാൽ നമുക്ക് നമ്മുടെ മേഖലയിൽ കൂടുതൽ വിജയങ്ങൾ നേടാൻ വേണ്ടി സാധിക്കും. നമുക്ക് വൻ വിജയങ്ങൾ ജീവിതത്തിൽ സ്വന്തമാക്കാൻ വേണ്ടി സാധിക്കും. സർവോപരി സന്തോഷവും സമാധാനവും നിലനിർത്താൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഈ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ശ്രമിച്ചാൽ നമുക്ക് വലിയ മാറ്റങ്ങൾ ജീവിതത്തിൽ ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. അപ്പോൾ ആദ്യം ഞാൻ പറഞ്ഞ കാര്യം, എല്ലാ ദിവസവും മനസ്സിനും ശരീരത്തിനും വ്യായാമം കൊടുക്കുക എന്നുള്ളതാണ്. അത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ഇന്ന് തന്നെ അതിനുള്ള മാർഗങ്ങളിലേക്ക് നിങ്ങൾ തിരിയുക. ഒന്നും മറ്റൊരു ദിവസത്തോട്ട് മാറ്റിവെക്കാതിരിക്കുക. അടുത്തതായിട്ട് ഞാൻ പറഞ്ഞത് നമ്മളെ പ്രചോദിപ്പിക്കുന്ന പുസ്തകങ്ങൾ വായിക്കുക എന്നുള്ളതാണ്. ഈ പുസ്തകങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരുപാട് പുസ്തകങ്ങൾ ഇന്ന് ലഭ്യമാണ്. ആ പുസ്തകങ്ങളെക്കുറിച്ച് അന്വേഷിച്ച് കണ്ടെത്തി വായിക്കുക. അതുപോലെ മോട്ടിവേഷണൽ വീഡിയോകൾ ഒരുപാട് ഇന്ന് യൂട്യൂബിലൊക്കെ ലഭ്യമാണ്. ആ കാര്യങ്ങളും നോക്കി നിങ്ങൾ നിരന്തരം അത് കണ്ടുകൊണ്ടിരിക്കുക. അതിന് വേണ്ടിയിട്ട് രാവിലെ ഒരു സമയം മാറ്റിവെക്കുക. പുസ്തകം വായിക്കുന്നതിനും അതുപോലെ വീഡിയോ കാണുന്നതിനും വേണ്ടി ഒരു സമയം രാവിലെ മാറ്റിവെക്കുക. അതുപോലെ നമ്മുടെ ലക്ഷ്യത്തെക്കുറിച്ച് എഴുതുക എന്ന് പറയുന്നത് അതും ഏറ്റവും നല്ലത് രാവിലെ തന്നെയാണ്. നമ്മൾ കുറച്ച് നേരത്തെ എഴുന്നേക്കും, ഒരു 5 മണിക്കൊക്കെ എഴുന്നേറ്റ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ സമയം കിട്ടും. നമ്മൾ കുറച്ചുകൂടെ ഊർജ്ജസ്വലമാവും. നമ്മൾ ചെറുപ്പക്കാരായ ഒരു അനുഭവമൊക്കെ വരും. അപ്പോൾ ഈ അതുപോലെ മറ്റുള്ളവരെ പ്രചോദിപ്പിക്കുക എന്നുള്ളത് നമ്മൾ മനഃപൂർവ്വം അതിനുള്ള സമയം കണ്ടെത്തുക. ആർക്കെങ്കിലും വിഷമങ്ങൾ നമ്മളോട് പറയുന്നുണ്ടെങ്കിൽ അവർ പറയുന്നത് ശ്രദ്ധയോടുകൂടി കേട്ട് അവർക്കുള്ള പരിഹാരം പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അതേപോലെ പോസിറ്റീവായിട്ടുള്ളൊരു കൂട്ടായ്മയിൽ എപ്പോഴും നമ്മൾ പങ്കാളികളായിക്കൊണ്ടിരിക്കുക. നമ്മുടെ കൂടെ നിൽക്കുന്ന ആൾക്കാരുടെ സ്വഭാവം ശ്രദ്ധിക്കുക. നിങ്ങളെ പ്രചോദിപ്പിക്കുന്നവർ ആ ഒരു കൂട്ടായ്മയാണ് നിങ്ങളുണ്ടെങ്കിൽ മാത്രം അതിൽ മാത്രം ശ്രദ്ധിക്കുക. മറ്റ് കൂട്ടായ്മകൾ പങ്കെടുക്കാതിരിക്കുക. അതായത് നിങ്ങളുടെ ലക്ഷ്യത്തെ പിറകോട്ട് വലിക്കുന്ന, നിങ്ങളുടെ സന്തോഷത്തെ ഇല്ലാതാക്കുന്ന കൂട്ടത്തിൽ നിന്ന് ഒഴിവാവുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുമ്പോൾ തീർച്ചയായിട്ടും വൻ വിജയങ്ങൾ നിങ്ങൾക്ക് നേടാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ്. ഗുഡ് ബൈ.